ഇലക്ഷൻ ന്യൂസിലേക്ക് വിശദമായി. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ രാവിലെ 10:30 പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു? തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ശാലിനി, രാവിലെ 10:30 ദില്ലിയിലെ വിജ്ഞാൻ ഭവനിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുന്നത്. എന്തായാലും സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്താറ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ആസ്ഥാനത്ത് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പുറത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വിജ്ഞാൻ ഭവനിൽ നാളെ രാവിലെ 10:30 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V.S. സമ്പത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ H.S. ബ്രഹ്മ, നസീം സെയ്ദി എന്നിവരായിരിക്കും വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗവും ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ഈ പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ വിളിച്ച് ഇതിനുള്ള ചില ട്രയലും മറ്റും നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഒരു ചെറിയ ഹാളിലാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ സാധാരണ പ്രഖ്യാപിക്കുന്നത്. അവിടെ ഇത്രയധികം മാധ്യമങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതിനാൽ തത്സമയ ഫീഡ് ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരെ മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, മറ്റുള്ളവർക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി. പക്ഷേ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ വിജ്ഞാൻ ഭവനിലേക്ക് ഇത് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അവിടെയാകുമ്പോൾ കൂടുതൽ മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് 10:30 ദില്ലിയിലെ വിജ്ഞാൻ ഭവനിലെ പ്ലീനറി ഹാളിലായിരിക്കും ഈ ഒരു പ്രഖ്യാപനം നടക്കുക. ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തു വരുന്നില്ല. പക്ഷേ ഏപ്രിൽ പകുതിയും മെയ് പകുതിയും ഇതിനിടയിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണം എന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നിവർ സൂചന നൽകുന്നു. 6-ൽ കുറയാത്ത ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള സൂചനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ശരി പ്രശാന്ത്. പീതാംബരക്കുറുപ്പിനെതിരെ ഒളിയമ്പുമായി ആർ ചന്ദ്രശേഖരൻ. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കൊല്ലം സീറ്റ് പിടിക്കാൻ ആർ ചന്ദ്രശേഖരൻ. സീറ്റ് ആവശ്യപ്പെടുന്നവർ അവരുടെ പ്രവർത്തനം കൂടി വിലയിരുത്തണമെന്ന് പീതാംബരക്കുറുപ്പിനെതിരെ ഒളിയമ്പുമായാണ് INDUC സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കൊല്ലം ലോക്സഭാ സീറ്റ് INDUC നൽകണമെന്ന് ആർ ചന്ദ്രശേഖരൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സിറ്റിംഗ് MP പീതാംബരക്കുറുപ്പിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരാള് ഒരു സീറ്റിൽ ജയിച്ചു, അത് പിന്നെ മരണം വരെ ആ സീറ്റ് നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഒരു സീറ്റിൽ ഒരു സ്ഥാനം കിട്ടി, അത് മരണം വരെ ആ സ്ഥാനം നിലനിൽക്കട്ടെ എന്നുള്ള ആരും പിന്നെ കൈക്കൊള്ളാൻ പാടില്ല. ഏതൊക്കെ തരത്തിലുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ അവസരം കിട്ടുന്നോ അവിടെ എന്ത് പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അത് ജനങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് റേറ്റിംഗ് ഉണ്ടാകണം. താങ്കൾ വിലയിരുത്തിയത് പൂർണ്ണമായും കൊല്ലം MP പീതാംബരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എങ്ങനെ? ഞാൻ കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കാണ് INDUC. കൊല്ലം, ഇടുക്കി, വയനാട്, എറണാകുളം മണ്ഡലങ്ങളിലെ നിർണായക ശക്തിയായ തങ്ങൾക്ക് ഈ സീറ്റുകൾ വേണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം എന്ന് എന്നോട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും മത്സരിക്കും. കൊല്ലത്ത് വീണ്ടും മത്സരിക്കാൻ പീതാംബരക്കുറുപ്പ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കൊല്ലം സീറ്റിൽ കണ്ണുവെച്ചുള്ള ചന്ദ്രശേഖരന്റെ നീക്കം. S. അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സീറ്റ് വിഭജന ചർച്ചകൾക്കായുള്ള CPM CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംഘടനാ വിഷയങ്ങളാണ് ആദ്യം ചർച്ച ചെയ്തത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന കേരളരക്ഷാ മാർച്ച് വൻ വിജയമായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി. VS അച്യുതാനന്ദനെതിരായ വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നാളെ അന്തിമ തീരുമാനമുണ്ടാകും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉടക്കി നിൽക്കുന്ന കേരള കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. ക്ലിഫ് ഹൌസിലാണ് ചർച്ചാ വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം അവ്യക്തതകളുമായി കസ്തൂരിരംഗൻ റിപ്പോർട്ടും. എന്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇന്നത്തെ യോഗത്തിൽ? കോൺഗ്രസ് മത്സരിച്ച സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ഹൈക്കമാൻഡിന്റെ ഒരു അനുമതി വേണമെന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ കേരള കോൺഗ്രസിനെ കോൺഗ്രസ് നേതാക്കൾ മുമ്പ് നടന്ന ഉപയോഗിച്ച ചർച്ചയിൽ അറിയിച്ചതാണ്. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ കോൺഗ്രസിനുള്ളിലുണ്ട്. ഹൈക്കമാൻഡിന്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷേ ദില്ലിയിൽ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം ഇക്കാര്യത്തിലുള്ള അന്തിമ നിലപാട് അറിയിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വിവരമായിരിക്കും കോൺഗ്രസ് നേതാക്കൾ ഇന്നത്തെ ഉപയോഗിച്ച ചർച്ചയിൽ പറയുക. അതേസമയം തന്നെ മാണി ഗ്രൂപ്പിൽ കേരള കോൺഗ്രസിൽ പഴയ ജോസഫ് വിഭാഗം ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിൽ
ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം, നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരികയാണ്. അതിനു മുമ്പ് കസ്തൂരി രംഗനിൽ കരട് വിജ്ഞാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതിയോ വരുത്തിയിട്ടില്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കുമെന്ന് പി സി ജോർജും എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പല കേരള കോൺഗ്രസ് എം എൽ എമാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇനി ഏത് രീതിയിലൊരു ഭേദഗതി കരട് വിജ്ഞാപനം വരുമെന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം കേരള കോൺഗ്രസിൽ ഉണ്ട്. ഇക്കാര്യത്തിലുള്ള ഒരു ചർച്ചയും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തുന്ന ചർച്ചയിൽ ഉണ്ടായിരിക്കും. അത് ഏത് രീതിയിൽ ഇന്ന് രാത്രി തന്നെ ഒരു ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം വരുമോ അല്ലെങ്കിൽ നാളെ 10:30 മുമ്പ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം വരുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ്. ശരി കമലേഷ്. ശിവസേന ബി ജെ പി സഖ്യത്തിന് കിട്ടുന്ന വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തരുതെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയോട് ബി ജെ പി ആവശ്യപ്പെട്ടു. എം എൻ എസുമായി സഖ്യമുണ്ടാക്കുന്നതിനെതിരെ ശിവസേന നിലപാട് സ്വീകരിച്ചിരിക്കെയാണ് ബി ജെ പി മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി എം എൻ എസ് പ്രസിഡന്റ് രാജ് താക്കറെയുമായി ചർച്ച നടത്തിയത്. ബി ജെ പി ശിവസേന സഖ്യം മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നിതിൻ ഗഡ്കരി എം എൻ എസ് പ്രസിഡന്റ് രാജ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ സഖ്യത്തിന് ലഭിക്കുന്ന വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ എം എൻ എസ് സ്ഥാനാർത്ഥികളെ നിർത്തരുതെന്ന് ഗഡ്കരി രാജ് താക്കറെയോട് അഭ്യർത്ഥിച്ചു. എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് എം എൻ എസിന്റെ സഹകരണം ആവശ്യപ്പെട്ടതായി ഗഡ്കരി വ്യക്തമാക്കി. ചർച്ചകൾ തുടങ്ങിയതേയുള്ളൂവെന്നും രാജ് താക്കറെ എൻ ഡി എയുടെ ഭാഗമാകണമെന്നാണ് താല്പര്യമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗഡ്കരി പറഞ്ഞു. ശിവസേന പ്രസിഡന്റ് ഉദ്ധവ് താക്കറെയുടെ നിർദ്ദേശം കൂടി മുഖവിലക്കെടുത്ത ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂവെന്നും അദ്ദേഹം അറിയിച്ചു. എം എൻ എസിനെ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതാവ് ഗോപിനാഥ് മുന്നയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ പിന്തുണയില്ലാതെ പുതിയ സഖ്യം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് ശിവസേന വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യകക്ഷികളുമായി ഡി എം കെ സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ ഡി എം കെ നേതൃത്വം രണ്ടു ദിവസത്തിനകം തീരുമാനമറിയിക്കും. ഒരു സീറ്റ് നൽകാമെന്ന് ഡി എം കെ സംബന്ധിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഖാദർ മൊയ്തീൻ പറഞ്ഞു. മുസ്ലിം ലീഗ്, വിടുതലൈ ചിരുതൽ കക്ഷി, പുതിയ തമിഴകം, എം എം കെ എന്നീ പാർട്ടികളുമായാണ് നിലവിൽ ഡി എം കെക്ക് തെരഞ്ഞെടുപ്പ് സഖ്യമുള്ളത്. പാർട്ടി ആസ്ഥാനത്ത് നടന്ന സീറ്റ് വിഭജന ചർച്ചയിൽ സഖ്യകക്ഷികൾ ആവശ്യങ്ങൾ ഡി എം കെ നേതൃത്വത്തെ ധരിപ്പിച്ചു. എത്ര സീറ്റ് നൽകാനാകുമെന്ന കാര്യത്തിൽ തീരുമാനം രണ്ട് ദിവസത്തിനകം അറിയിക്കാമെന്ന് ഡി എം കെ നേതാക്കൾ സഖ്യകക്ഷികളെ അറിയിച്ചു. വി മെറ്റ് തലവർ കലൈഞർ ആൽസോ വിൽ കണ്ടിന്യൂ ദ ടോക്സ് ടുമാറോ. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകാമെന്ന് ഡി എം കെ അറിയിച്ചതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഖാദർ മൊയ്തീൻ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. വിജയകാന്തിന്റെ ഡി എം ഡി കെയുമായി ധാരണയുണ്ടാക്കാമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഡി എം കെക്കുണ്ട്. വിജയകാന്തുമായി ധാരണയിലെത്തിയാൽ 10+ സീറ്റുകൾ എന്തായാലും ഡി എം ഡി കെക്ക് വിട്ടു നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ്, വി സി കെ, എം എം കെ, പുതിയ തമിഴകം എന്നീ നാല് കക്ഷികൾക്കും കൂടി 5 സീറ്റിൽ കൂടുതൽ നൽകില്ലെന്നാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 30+ സീറ്റുകളിൽ ഡി എം കെ, എ എ ഡി എം കെ നേർക്കുനേർ പോരാട്ടമാകും നടക്കുക. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണവും തുടങ്ങിയ ജയലളിത ആദ്യഘട്ടത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. ചെന്നൈയിൽ നിന്ന് അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നഴ്സുമാരുടെ സംഘടന. വൈദ്യപരിശോധനയും ശുചിത്വ ക്യാമ്പയിനുമൊക്കെ ഇവരുടെ ചില പ്രചാരണ മാർഗങ്ങൾ മാത്രം. നഴ്സുമാരുടെ ഒരു സംഘം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ പേടിക്കേണ്ട. ഇവരെത്തിയിരിക്കുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കാനാണ്. സൗജന്യ രക്തസമ്മർദ്ദ പരിശോധനയും വൈറ്റമിൻ മരുന്ന് വിതരണവും ഇവരുടെ പ്രചാരണ മാർഗങ്ങളിൽ ചിലതാണ്. അവസാനം ഒരു അഭ്യർത്ഥന കൂടി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു എൻ എ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാക്ക് ഒരു വോട്ട്. പലർക്കും ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെയോ സംഘടനയെക്കുറിച്ചോ അറിയില്ലെങ്കിലും സൗജന്യ വൈദ്യ പരിശോധനയെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. ഒരു കാര്യം ജനങ്ങൾക്ക് കിട്ടട്ടെ, അതിന്റെ ഒരു റിസൾട്ട് പിന്നീട് ചിലപ്പോൾ ഉണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മണ്ഡലത്തിൽ സജീവമല്ലെന്ന പ്രവർത്തകരുടെ പരാതി പരിഹരിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് കേന്ദ്രമന്ത്രി ഇ അഹമ്മദ്. മലപ്പുറം മണ്ഡലത്തിൽ ചെറുതും വലുതുമായ ഒട്ടുമിക്ക പരിപാടികളിലും ഇപ്പോൾ ഇ അഹമ്മദിന്റെ സാന്നിധ്യമുണ്ട്. മലപ്പുറത്തും പൊന്നാനിയിലും സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ മാറ്റമുണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇ അഹമ്മദിനെതിരെ പരാതിയുമായി പ്രവർത്തകർ പാണക്കാട്ടേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ നിന്ന് പോകുന്ന ഇ അഹമ്മദ് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ എത്തുന്നുള്ളൂവെന്നാണ് പ്രവർത്തകരുടെ പരാതി. ഇതോടെ പ്രവർത്തകരുടെ പരാതി മാറ്റാൻ മണ്ഡലത്തിലെ ചെറുതും വലുതുമായ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും ഇപ്പോൾ ഇ അഹമ്മദ് സജീവമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തുള്ള രണ്ട് പരിപാടികളിൽ, ഒരു സ്കൂൾ പരിപാടിയും അതുപോലെ തന്നെ രണ്ടു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.
കേരള ഗവർണർ നിഖിൽ കുമാർ രാജിവെക്കും. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനാണ് രാജി. ബീഹാറിലെ ഔറംഗബാദിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ഇതിനു മുന്നോടിയായി പട്നയിൽ ലാലു പ്രസാദ് യാദവുമായി നിഖിൽ കുമാർ കൂടിക്കാഴ്ച നടത്തി. ചരിത്രത്തിലിടം നേടിയ പോരാട്ടങ്ങളുടെ കഥയുമായി ഇനി പാർലമെന്റ് സ്ട്രീറ്റ്. രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി തീരും വരെ ആകാംക്ഷ നിലനിർത്തിയ മണ്ഡലമാണ് എറണാകുളം. കെ വി തോമസ് സിന്ധുജോയ് പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് ഇന്നത്തെ പാർലമെന്റ് സ്ട്രീറ്റ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ട വീറോടെയാണ് 2009 സിന്ധുജോയ് എറണാകുളത്തെത്തിയത്. SFIയുടെ തീപ്പൊരി നേതാവായി സിന്ധു തിളങ്ങി നിൽക്കുന്ന കാലം. എതിരാളി കെ വി തോമസ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, മുൻ MP, മുൻ മന്ത്രി, സിറ്റിംഗ് MLA, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വളർച്ചയും തളർച്ചയും എല്ലാം അറിഞ്ഞ നേതാവ്. വാശിയേറിയ പ്രചാരണം, സ്വാശ്രയ സമരത്തിനിടയിൽ പരിക്കേറ്റ കാലുമായി സിന്ധു. സഹതാപ തരംഗത്തിൽ വീഴുമോയെന്ന് കെ വി തോമസും ഭയന്നു. വിജയം ഉറപ്പിച്ചായിരുന്നു CPMന്റെ പ്രചാരണം. പ്രചാരണത്തിലെ ആവേശവും ആകാംക്ഷയും വോട്ടെണ്ണൽ ദിനത്തിലും ആവർത്തിച്ചു. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ കെ വി തോമസ് പിന്നിൽ. UDF കോട്ടയിൽ സിന്ധുജോയ് ചെങ്കൊടി പാറിക്കുമെന്ന തോന്നലുണ്ടാക്കിയത്. ലീഡ് നില പലവട്ടം മാറിമറിഞ്ഞു. ഒടുവിൽ തോമസ് മാഷ് ലീഡിലേക്ക്. കേരളമാകെ കോൺഗ്രസ് തരംഗം ഉണ്ടായിട്ട് പോലും കെ വി തോമസ് ജയിച്ചത് 10,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇതൊരു ബേസിക്കലായിട്ട് ഒരു പരാജയമായിട്ട് കണക്കാക്കുന്നില്ല. കേവലം ഒരു നിസ്സാര ഭൂരിപക്ഷത്തിന് അധികായകനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഈ മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ നിലവിൽ MLA ആണ്, MP ഒക്കെ ആയിട്ട് ഇനുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇത്ര നിസ്സാര വോട്ടിന് ഇങ്ങനെ ഒരു ട്രെൻഡ് നിൽക്കുമ്പോൾ വിജയിക്കുന്നത് അതൊരു വിജയമായി കണക്കാക്കുന്നില്ല. തോമസ് മാഷിനെ വിറപ്പിച്ച സിന്ധുജോയ് തന്നെയായിരുന്നു 2009 താരം. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി വോട്ടർമാർ സംസാരിക്കുന്നു ആം ആദ്മിയിൽ. സരിത നടത്തുന്നത് വിലപേശലോ? കൊല്ലത്തുനിന്നുള്ള വോട്ടർമാരുടെ പ്രതികരണവുമായി വിമൽ. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ ഇപ്പോൾ ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള വിലപേശൽ തന്ത്രമാണ്. അത് ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളെ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് തോന്നുന്നത്. കാരണം ഒന്നാമത് ഇലക്ഷൻ അടുത്ത സമയം, അവർ ഒരു സമയത്ത് ഒന്ന് പറയുന്നു, വേറെ സമയത്ത് എന്ത് പറയുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ നാട് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമക്കാർക്കോ ഒന്നും തന്നെ അറിയുന്നില്ല. സരിത പറയുന്ന കാര്യങ്ങളൊക്കെ അവള് തെറ്റല്ലേ, അവളെ തെറ്റിലോട് ചാടിച്ചല്ലേ, അതിപ്പോൾ നമ്മുടെ ചാനലാണ് കാണുന്നതുകൊണ്ട് അറിയാം. അതായത് ഇവളെ കുരുക്കീരൊക്കെ മോശക്കാരല്ലേ, അത് ഇന്ന് പറയുന്നത് അല്ലല്ലോ നാളെ പറയുന്നത്. ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എല്ലാവരും അറിയപ്പെട്ട ഒരു ചീത്തയായിട്ട് ഒരു കേസാണ്. ഒരു നമ്മളൊരു നല്ല കാര്യത്തിന് നിങ്ങൾ വന്ന് ഒരു നല്ല അഭിപ്രായം പറയാൻ പറഞ്ഞാൽ അത് പറഞ്ഞാൽ എനിക്കും ഒരു വിലയുണ്ട്. സരിതാ നായരുടെ വെളിപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിലപേശ തന്ത്രമാണെന്നാണ് പ്രതികരണം അറിയിച്ചതിൽ കൂടുതൽ പേരും അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് അഭിപ്രായം പറിച്ച പ്രേക്ഷകരും നിരവധിയാണ്. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കൊല്ലത്ത് MA ബേബി മത്സരിക്കും. CPM നേതൃയോഗത്തിലാണ് തീരുമാനം. R അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് PB അംഗമായിട്ടുള്ള MA ബേബി കൊല്ലത്ത് മത്സരത്തിനിറങ്ങാനുള്ള സ്വാഗത തെളിയുകയാണ്. അങ്ങനെ ഒരു നിർദ്ദേശം PBയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നാളെ രാവിലെ AKG സെന്ററിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു PB അംഗങ്ങളുടെ ഒരു പ്രത്യേക യോഗം ഉണ്ടായിരിക്കും. ആ യോഗത്തിൽ വെച്ച് തീർച്ചയായിട്ടും ഈ പേര് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യ പേരുകാരനായിട്ട് MA ബേബി കൊല്ലത്ത് മത്സരിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ആരെങ്കിലും മത്സരരംഗത്ത് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഇന്നും ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നാളെ രാവിലെ 10 മുതൽ സെക്രട്ടറി യോഗത്തിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി അജയഘോഷ്. ഒരു സ്ഥാനാർത്ഥിയുടെ പൊറോട്ട സ്നേഹം കാണാം ഇടവേളയ്ക്ക് ശേഷം. കൊയിലാണ്ടിയിലെ വിഭാഗീയതയെക്കുറിച്ചുള്ള അന്വേഷണ നടപടികൾ CPM വൈകിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണിത്. സസ്പെൻഡ് ചെയ്ത മുൻ ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണന്റെ മൊഴി അന്വേഷണ കമ്മീഷൻ രേഖപ്പെടുത്തിയെങ്കിലും രേഖകളും തെളിവുകളും നൽകിയില്ല. എ പ്രദീപ്കുമാർ, സി ഭാസ്കരൻ, പി സതീദേവി എന്നിവരടങ്ങിയ കമ്മീഷനാണ് NV ബാലകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നിലവിലുള്ള ഏരിയ സെക്രട്ടറി KK മുഹമ്മദിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് NV ബാലകൃഷ്ണന്റെ മൊഴിയിലുള്ളതെന്നറിയുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടും വഴിവിട്ട ജീവിതവുമാണ് ബാലകൃഷ്ണൻ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് തെളിവ് നിരത്താൻ ബാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല. അന്വേഷണം നടത്തി ഉടൻ തീരുമാനം അറിയിക്കുമെന്നാണ് കൊയിലാണ്ടിയിൽ കലാപമുയർത്തിയവർക്ക് CPM നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇപ്പോൾ അന്വേഷണം ബാലകൃഷ്ണന്റെ മൊഴിയെടുപ്പിൽ ഒതുക്കുകയാണെന്നാണ് സൂചന. തൽക്കാലം എതിരാളികൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വഴി കൊടുക്കേണ്ട എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. കമ്മീഷൻ അംഗമായ A പ്രദീപ് കുമാറിനെ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതാണ്
അന്വേഷണം വൈകിപ്പിക്കാനുള്ള മറ്റൊരു കാരണം. അന്വേഷണ റിപ്പോർട്ടിലെ ഫലം എന്തായാലും കൊയിലാണ്ടിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ തന്നെ ചേമഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിലെ രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ നിർജ്ജീവമാണ്. ഈ കമ്മിറ്റികളിലെ അംഗങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. കേരള രക്ഷാ മാർച്ചിന് കൊയിലാണ്ടി പ്രദേശത്ത് നിന്ന് കൂടുതൽ പേർ എത്തിയില്ല എന്നും പാർട്ടിയിൽ വിമർശനമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളതിനാൽ കൊയിലാണ്ടിയിലെ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ നേതൃത്വം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാതെ പോയ പൊറോട്ട ചിഹ്നം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് മലപ്പുറത്തെ ആലിഹാജി. തൊഴിലാളികളുടെ ഭക്ഷണമായതിനാലാണ് പൊറോട്ട തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ആലിഹാജി ആവശ്യപ്പെടുന്നത്. വർഷങ്ങളായി പൊറോട്ട തന്നെയാണ് ഈ 60-കാരന്റെ ഇഷ്ടഭക്ഷണവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആലിഹാജി ആദ്യ അംഗം കുറിച്ചത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഓൾവേസ് വെൽക്കം എന്ന് സ്വന്തമായി ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കിയായിരുന്നു മത്സരം. പാർട്ടി പൊറോട്ട ചിഹ്നമായി ആവശ്യപ്പെട്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ കനിഞ്ഞില്ല. കിട്ടിയത് ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി ചിഹ്നത്തിൽ ആലിഹാജി 3000 വോട്ട് നേടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് ആലിഹാജിയുടെ തീരുമാനം. ചിഹ്നമായി ആവശ്യപ്പെടുക പൊറോട്ട തന്നെ. പൊറോട്ട ആയാലും ഈ കല്ല് ഏറ്റോണും തൊഴിലാളി വിഷമിക്കണ തൊഴിലാളിക്കും രണ്ട് പൊറോട്ടയും ഒരു കടലക്കറിയും കഴിച്ചാൽ ഓന്റെ വയറ്റിലുണ്ടാവും ഉച്ച വരെ. പൊറോട്ട ചിഹ്നമായി കിട്ടുമെന്ന് കരുതി കഴിഞ്ഞ തവണ 100 വോട്ടർമാർക്ക് ആലിഹാജി പൊറോട്ട വാങ്ങി നൽകി. ആ വഴി പണം കുറച്ച് കളഞ്ഞെങ്കിലും ആലിഹാജിക്ക് അതിൽ വിഷമമില്ല. വിശക്കുന്നവന് നൽകുന്ന ഭക്ഷണത്തിന്റെ കൂലി ദൈവത്തിൽ നിന്നു മാത്രമേ ആലിഹാജി പ്രതീക്ഷിക്കുന്നുള്ളൂ. ടൗണിൽ ചെല്ലാൻ വെച്ചാല് നിങ്ങൾ നിൽക്കണം, നിങ്ങളതിന് പറ്റും. കാരണം ഞാനൊരു അഡ്വൈറ്റ് ഇല്ലാത്ത നേതാവാണ് MGR. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകൾ അറിയുന്നതും കൂടി വോട്ടർമാർ പരിഗണിച്ചാൽ ഇത്തവണ ലോക്സഭയിലേക്ക് പോകുന്നത് താൻ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ആലിഹാജിക്ക് സംശയം തീരെയില്ല. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.